എന്തായിരുന്നു പ്രാർത്ഥിച്ചത്? ഈ സന്നിധിയിലേക്കടാ വിളക്ക് പോലെ എന്നും നമ്മുടെ സ്നേഹം കാത്തു സൂക്ഷിക്കണം. മരണം പോലും നമ്മുടെ അടുത്തേക്ക് ഒരുമിച്ചേ കടന്നു വരാൻ പാടുള്ളൂ എന്നൊക്കെയാ. ഞാനും അതെ, ദേവി നമ്മുടെ പ്രാർത്ഥന കേട്ടുകയാണോ അല്ലേ? പിന്നെ അതോ പറ്റിക്കോ? ശോ, അങ്ങനൊന്നും പറയല്ലേ. അമ്മേ രക്ഷിക്കേ ദേവി. എന്താ തിരുമേനി? ഈ വിവാഹം നടക്കാൻ പാടില്ല. മകളെ വിവാഹം കഴിച്ച് അയക്കാൻ പോകുന്ന ഈ തെക്കേടത്ത് തറവാട് എനിക്ക് നന്നായിട്ടറിയാം. അവിടുത്തെ കാർന്നൂർ ചില കർമ്മങ്ങൾക്ക് വേണ്ടി പണ്ടിവിടെ വന്നിട്ടുണ്ടേ. നല്ല പരിചയാ. എങ്കിലും സത്യം മറച്ചു വെക്കുന്ന പാപമാണെന്ന് വിശ്വസിക്കുന്നോണ്ട് പറയാ, ആ തറവാട്ടിൽ സ്ത്രീകൾ വാടില്ല. ആ കുടുംബത്തിന്റെ ചരിത്രം നോക്കിയാൽ തന്നെ അറിയാലോ അത്. നിങ്ങളുടെ രാമൻകുട്ടിയുടെ മുത്തശ്ശന്റെ ഭാര്യ അവരുടെ ആദ്യത്തെ പ്രസവത്തോടെയാണ് മരിച്ചത്. രാമൻകുട്ടി ജനിച്ച് കുറച്ചാൾ കഴിഞ്ഞപ്പോ അവന്റെ അമ്മ പാമ്പ് കടിയേറ്റ് ജ്യേഷ്ഠന്റെ ഭാര്യ, പിന്നെ ഇവിടുത്തെ കുട്ടി. അങ്ങനെ എത്ര ഉദാഹരണങ്ങളാ കാണിച്ചു നിൽക്കുന്നത്. അവിടെ സ്ത്രീകൾ വാണില്ല എന്നുള്ള കാര്യത്തില് തർക്കമില്ല. ഈ വിവാഹം വേണ്ടെന്ന് വെക്കുക വിശ്വാസം ഉണ്ടെങ്കിൽ, അതല്ല വരുന്ന ഭവിഷ്യത്തുകളെ നേരിടാമെന്നുള്ള ധൈര്യം ഉണ്ടെങ്കിൽ അങ്ങനെ നടത്തുക. ഞങ്ങളുടെ വിവാഹം കാണാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്നത് ഏടത്തിയമ്മയായിരുന്നു. ശരിയാ, എന്റെ മോള് മറ്റൊരു ലോകത്തിരുന്ന് ഇപ്പൊ എല്ലാം അറിയുന്നുണ്ടാവും. എന്താ ഇന്ന് വല്ലാതെ? രാമൻകുട്ടി, സ്വസ്ഥമായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. നമുക്ക് അല്പനേരം എങ്ങോട്ടെങ്കിലും മാറി നിൽക്കാം.